cut. Hi all, PP Tricks and Tips ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, ഒരു രണ്ടോ മൂന്നോ പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ടോപ്പിൻ്റെ കട്ടിങ് മാത്രമാണ്. ഇനി ബാക്കി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കുക, അത് നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മളെ അളവിൻ്റെ ചുരിദാർ ടോപ്പ് എന്താ ചെയ്യുക, ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെയാണ്. പിന്നെയാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റിലെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളത് ആണ്. അപ്പോൾ ഫസ്റ്റ്ലി ഞാനിവിടെ നമ്മളെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്ക് വന്നിട്ടൊരു കാലിഞ്ചിൽ ആ നെക്ക് കയറ്റിയിട്ട് കാലിഞ്ചിൽ മുകളിലോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം അര ഇഞ്ച് കയറ്റി വരച്ചിട്ടുണ്ട്. ഇനി ആം ഹോള് ഈ രീതിയിലൊന്ന് ഹോൾ എടുക്കുക, അര ഇഞ്ച് ഉള്ളോട്ടേക്ക് എന്താ ചെയ്യുക, ഈ രീതിയിൽ സർക്കിളിൽ വരച്ചെടുക്കുക. ആം ഹോളിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചിട്ടെടുക്കുക. അവിടെ നിന്ന് ഇനി ഒന്നര ഇഞ്ച് വീതി നമ്മൾ സീം അലവൻസ് കൊടുക്കണം. അപ്പോൾ ഒന്നര ഇഞ്ച് നമുക്ക് ഹിപ്പ് വരെ, നമ്മളെ ഓപ്പണിങ്ങിൻ്റെ പോർഷൻ വരെ ഒന്നര ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ആം ഹോളിൻ്റെ ഭാഗം അര ഇഞ്ച് പുറത്തോട്ടേക്ക്, നമ്മളെ അളവിൻ്റെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് അര ഇഞ്ച് പുറത്തോട്ടേക്ക് അളവെടുത്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഫ്രണ്ട് പോർഷൻ സെയിം, നമ്മളിതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കുമ്പോൾ ഫ്രണ്ട് പോർഷനും കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും. അതും ഒരു കാലിഞ്ച് കയറ്റിയിട്ട് ഈ രീതിയിലൊന്ന് ജസ്റ്റ് വരച്ചെടുക്കാം. ബാക്കി ഞാൻ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഹിപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ അളവിന് വെച്ച ടോപ്പിൽ നിന്നും ഒരു ഇഞ്ചിലാണ് നമ്മൾ ഓപ്പണിങ്ങിൻ്റെ വീതി കൊടുത്തത്. തൗ ഭാഗത്ത് ഒന്നര ഇഞ്ച് ഫോൾഡ് ചെയ്ത് മടക്കാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ കട്ടായിട്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റിയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ മൊത്തത്തിൽ ഇതാ ഈ ഒരു രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ.
ഇനി നമുക്ക് വേണ്ടത് സ്ലീവിന്റെ പോർഷൻ ആണ് ഇനി സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ ഞാൻ ടോപ്പിന്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് ബാക്കി ഭാഗം കറക്റ്റ് ആക്കിയിട്ട് സ്ലീവിന് എത്രയാണോ തുണി ആവശ്യം ആ രീതിയിൽ ആ ലെങ്ത്തിൽ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ സ്റ്റിച്ചിൽ നിന്നും അര ഇഞ്ച് പുറത്തോട്ടേക്കൊന്ന് മാർക്ക് ചെയ്യാം ഇനി സ്ലീവിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കുക പിന്നെ ആ ഒരു ഭാഗം നമുക്ക് എന്താ പറയുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മൾ നോർമലി കോട്ടൺ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് കിട്ടൽ അപ്പം ഈ ഒരു സ്ലീവ് നമ്മളെ ബോഡി പാർട്ട് വെക്കുക നമ്മളെ അര ഇഞ്ച് കൂട്ടിയെടുത്ത ഭാഗത്ത് വെക്കുക അവിടെ നിന്ന് ഈ ഒരു രീതിയിലേക്ക് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക നോർമലി ഉള്ളിടത്തു നിന്ന് താഴേക്കൊന്ന് വലിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത് ഇനി തൗ ഭാഗത്തുനിന്ന് എത്രയാണോ നമ്മളെ ആ ഒരു ഭാഗം നമ്മളെ കൈയിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കുക അതിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കുക സീം അലവൻസ് ആയിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രോസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഇനി ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നമുക്ക് എവിടേക്കാണോ കുറവ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ പോർഷനാണ് ചെയ്യേണ്ടത് അത് ഒന്നുമില്ല ജസ്റ്റ് സിമ്പിളാണ് ഇതാ 2 മീറ്റർ ലൈനിങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇതാ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു ടോപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു ടോപ്പിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു വേരിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് അളവിൽ തന്ന അളവ് കുറച്ച് പഴയതാകുമ്പോൾ നമ്മൾ പുതിയത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വണ്ണം കൂട്ടാനോ കുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അളവെടുത്തതിന് ശേഷം അതിൻ്റെ വേരിയേഷൻസ് വരുത്തിക്കണം അപ്പോൾ ഇവിടെ എനിക്കത് ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊരു കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ കാണിക്കാണ്ടിരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേരിയേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക എല്ലാം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക നിങ്ങളെ അളവിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട അളവിൽ നിങ്ങൾ മുറിച്ചെടുക്കാം ഓക്കെ അപ്പം ഒന്നിക്ക് ഫ്രണ്ട് പാർട്ട് വെക്കുക ഇല്ലെങ്കിൽ ബാക്ക് പാർട്ട് വെക്കുക ഏതെങ്കിലും ഒരു ഭാഗം വെച്ചിട്ട് ലൈനിങ്ങിൽ സെയിം അളവിൽ തന്നെ മാർക്ക് ചെയ്യുക ഇതിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പം നെക്ക് കട്ട് ചെയ്യണ്ട നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരുമ്പം നമ്മൾ കട്ട് ചെയ്യുന്നതാണ് നല്ലത് എളുപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പം അങ്ങനെയാണ് ഉണ്ടാവില്ല അപ്പം അല്ലാണ്ട് നമ്മൾ അതേ നെക്കും കട്ട് ചെയ്താൽ ബിഗിനേഴ്സൊക്കെ ആകുമ്പം ആ ലെവലിൽ പിടിച്ചടിക്കുമ്പം ഒരിത് തോന്നും അപ്പോൾ നമ്മൾ എപ്പോഴും നെക്ക് പാർട്ട് കട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഷോൾഡറും ഷേപ്പും മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക കട്ട് ചെയ്ത് മാറ്റുക നമ്മളെ മുകളിൽ ഷോൾഡറിൻ്റെ പാർട്ട് ജസ്റ്റ് ഒന്ന് രണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാൻ ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്
മൊത്തത്തിൽ എല്ലോ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി നമ്മളെ ബിഗിനേഴ്സിന് വളരെയധികം യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.